പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയ വിദ്യാർത്ഥികളെ, ഞാൻ ജോസ്നച്ചൻ, കൂടരഞ്ഞിപ്പള്ളിയിലെ കൊച്ചനാണ്. നമ്മൾ പലരും പരസ്പരം കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളൊക്കെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. ഒരുപക്ഷെ ഈ ലോക്ക്ഡൌൺ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒത്തിരിയേറെ പ്രാവശ്യം പല ദിവസങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടേണ്ടവരായിരുന്നു. എങ്കിലും നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. ആദ്യമായി തന്നെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്മസ് നമുക്കറിയാം ഒരാഘോഷമാണ്. ഇവിടെ വർണ്ണമോ ജാതിയോ മതമോ രാഷ്ട്രീയമോ വർഗമോ ഒന്നുമില്ല. നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ക്രിസ്മസ് ആകുമ്പോൾ നമ്മുടെയൊക്കെ ചുറ്റും ഒത്തിരിയേറെ വർണ്ണ വിളക്കുകൾ തെളിയാറുണ്ട്. ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ പല ഇടങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അന്ധകാരത്തിന് കുറവ് സംഭവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ചുറ്റുമുള്ള എല്ലാ ഭവനങ്ങളിലും വർണ്ണ വിളക്കുകൾ തെളിഞ്ഞതുകൊണ്ട് അവിടെയെല്ലാം ഒരു പ്രകാശം പറഞ്ഞതുകൊണ്ട് ഇരുട്ടിനെ അകറ്റുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതുതന്നെയാണ് ക്രിസ്മസിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ മാത്രമല്ല, എല്ലാ കാലങ്ങളിലും മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇരുള് പടരുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു വർണ്ണ വിളക്കായിട്ട് തെളിയുവാനുള്ള ഒരു സന്ദേശം ക്രിസ്മസ് നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളുകത്തിൽ ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട് നമ്മുടെയൊക്കെ സമൂഹത്തിൽ, നമ്മുടെയൊക്കെ കൂടെ. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു നറുമഞ്ഞു പോലെ പെയ്തിറങ്ങി മനസ്സിനെയൊക്കെ തണുപ്പിക്കാനുള്ള ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് നൽകുന്നുണ്ട്. വഴിതെറ്റിപ്പോകുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അവരുടെ മുന്നിൽ ഒരു വഴികാട്ടിയായിട്ട് അല്ലെങ്കിൽ വഴിവിളക്കായിട്ട് തെളിയുവാനുള്ള സന്ദേശം ക്രിസ്മസ് നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒത്തിരി സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. ഈ സന്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ള സന്ദേശം, മനുഷ്യനെ അല്ലെങ്കിൽ നിന്റെ സഹോദരനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനുള്ള സന്ദേശം, അവരുടെ ദുഃഖങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനുള്ള സന്ദേശം, ഈ ഒരു സന്ദേശം ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. എല്ലാവർക്കും ക്രിസ്മസിന്റെ പ്രാർത്ഥനകളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. നന്ദി. വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറെ സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും നിറഞ്ഞ ഒരു ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു. ദ പീസ് ഓൺ എർത്ത് വിൽ കം ടു സ്റ്റേ വെൻ വി ലീവ് ക്രിസ്മസ് എവരി ഡേ. ഹെലൻ സ്റ്റെൻ റൈസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പോയിന്റിന്റെ തോട്ടാണിത്. ക്രിസ്മസ് എന്നാൽ ക്രിസ്തുവിന്റെ ജനനം, സമാധാനവും പ്രത്യാശയും നിറഞ്ഞ, സന്തോഷവും നിറഞ്ഞ ഒരു കാലഘട്ടമെന്നാണ് ഈ തോട്ടിലൂടെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക. നമുക്കറിയാം വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാതെ എല്ലാ ദിനവും എന്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷിച്ചുകൂടാ എന്നാണ് ഈ ചിന്തകന്റെ ചിന്തയിലൂടെ കടന്നുപോയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മനോഹരമായൊരു ക്രിസ്മസ് കാലം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾക്കറിയാം കൊറോണയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ക്രിസ്മസ് ഒരു പ്രതീക്ഷ നൽകുന്നത് പോലെ തന്നെ നമുക്കും ഇതെല്ലാം മാറി ഒരു നല്ല ദിവസം നമ്മൾക്ക് വേണ്ടി ഉണ്ടാകും. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ക്ലാസ്സുകളെല്ലാം തുറക്കപ്പെടും. അധ്യയനങ്ങൾ ആരംഭിക്കും, പഠിത്തം ആരംഭിക്കും. എല്ലാവർക്കും പഴയ സന്തോഷവും ആ ജീവിതത്തിലെ ആ നല്ല നിമിഷങ്ങളും ആ മധുരം നിറഞ്ഞ ആ പുഞ്ചിരിയോടുകൂടിയുള്ള നല്ല സമയം നിങ്ങൾക്കുണ്ടാകും. ഉണ്ടാകട്ടെ, എത്രയും വേഗം സാധ്യമാകട്ടെ എന്ന് ഈ ക്രിസ്മസ് അവസരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. മോർണിംഗ് സ്റ്റുഡൻസ്, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ ആദ്യമേ നേരുന്നു. ഒരു താരകയെ കാണുമ്പോൾ രാവ് മറക്കും, പുതുമഴ കാണുമ്പോൾ വരൾച്ച മറക്കും എന്ന് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ സുഗതകുമാരി ടീച്ചർ എഴുതി വെച്ച വാക്കുകൾ നാം ഓർക്കുന്നു. ഈ ഒരു ക്രിസ്മസ് കാലത്ത് നാം അത് അനുഭവിക്കുന്നു. COVID-19 പാൻഡമിക് നൽകിയ എല്ലാ അസ്വസ്ഥതകളും ആകുലതകളും വിഷമങ്ങളും നാം ഒരു ക്രിസ്മസ് കാലം വന്നപ്പോൾ മറക്കുന്നു. ക്രിസ്മസ് കാലം എന്നത് ഓരോ വ്യക്തികൾക്കും ഗൃഹാതുരതയുടെ കാലമാണ്. പുത്തനുടുപ്പിട്ട് തണുപ്പത്ത് രാത്രി പള്ളിയിൽ പോകുന്നു, രുചികരമായ ഭക്ഷണം കഴിക്കുന്നതും ബന്ധുമിത്രാദികളോടൊപ്പം സമയം ചിലവഴിക്കുന്നതും അവധി ദിവസങ്ങൾ ലഭിക്കുന്നതും ക്ലോക്കിൽ നോക്കി പ്ലാൻ ചെയ്ത് ഓരോ ദിവസവും ചിലവഴിക്കേണ്ട എന്നതും ഒരു സ്വസ്ഥതയാണ്.
നിങ്ങൾക്ക് വഴി കാട്ടാൻ മാതൃകകളാവാൻ നല്ല നക്ഷത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവ വ്യക്തികളാവാം, അനുഭവങ്ങളാവാം, സ്ഥലകാലങ്ങളാവാം. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മധുരം നേരുന്നു. ഒപ്പം എല്ലാ ഐശ്വര്യവും നന്മയും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റോയച്ച, പച്ചച്ച, പ്രിൻസിപ്പൾ ഇനു ടീച്ചർ, പി ടി എ പ്രസിഡന്റ് ഷുഭിച്ചേട്ട, സ്റ്റാഫ് അംഗങ്ങളെ, രക്ഷിതാക്കളെ, പ്രിയകുട്ടികളെ, വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വന്നിരിക്കുകയാണല്ലോ. ഈ ലോകത്തിലേക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതിനായി ഉണ്ണിയേശോ പിറവിയെടുത്ത ദിനം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊള്ളട്ടെ. രാജകൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നിട്ടും കേവലം കാലിത്തൊഴുത്തിലാണ് ഈശോ പിറന്നത്. ഈ ഒരു ലാളിത്യം നമ്മുടെ ജീവിതത്തിലും എന്നും ഉണ്ടാകണം. ആശങ്കകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ഇപ്പോൾ കടന്നു പോകുന്നത്. അവയെല്ലാം മറന്നുകൊണ്ട് നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുങ്ങാം. എല്ലാം ഭംഗിയെ തന്നെ മുന്നോട്ട് പോകുന്ന പ്രത്യാശ എല്ലാവരിലും ഉണ്ടാകണം. പരസ്പരമുള്ള കലഹം, ചെറിയ ചെറിയ പിണക്കങ്ങൾ ഇവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുകയാണ്. ആദ്യമായിട്ട് നമ്മൾക്കറിയാം, വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ അലക്സാണ്ടർ പോപ്പ് പറഞ്ഞ പോലെ, 1000 ബത്ലഹേമുകളിൽ, 1000 പുൽക്കൂടുകളിൽ, 1000 യേശുക്രിസ്തു ജനിച്ചാലും യേശുക്രിസ്തു നമ്മളെ ഹൃദയത്തിൽ ജനിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ജനനം നടക്കേണ്ടത് നമ്മളുടെ ഹൃദയങ്ങളിലാണ്. നമുക്കറിയാം ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു 4-5 കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒന്ന്, ഇറ്റ് ഈസ് എ മെസ്സേജ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ, ആകെ അരക്ഷിതരായിരുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ ഒരു സന്ദേശമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി നൽകിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം, മെസ്സേജ് ഓഫ് ഗ്ലോറി ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ ആ മഹത്വം. ആ ജനനത്തോടുകൂടി ഇവിടെ നമ്മൾക്ക് വലിയ മാറ്റങ്ങളുണ്ടാകുന്നു. ആ മഹത്വത്തിൽ നിന്നും നമ്മൾ വിശ്വസിക്കുകയും ആ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം, മെസ്സേജ് ഓഫ് പീസാണ്, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒരു മെസ്സേജാണ് ദൈവം നമ്മൾക്ക് ദൈവത്തിൻ്റെ ജനനത്തിലൂടെ നമ്മൾക്ക് നൽകുന്നത്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെസ്സേജ് ഓഫ് ജസ്റ്റിസ്. ഏറ്റവും താഴെക്കുടയിലുള്ള ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനാണ് യേശു ക്രിസ്തു ആഗ്രഹിച്ചത്. അതാണ് നമ്മൾക്ക് നൽകുന്ന നീതിയുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അവസാനത്തെ, ഇറ്റ് ഇസ് എ മെസ്സേജ് ഓഫ് ജോയ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി ജനങ്ങൾ, നമുക്കറിയാം, ഒത്തിരി സന്തോഷങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ട്. കാരണം ഒരുവിധം നമ്മുടെ പ്രശ്നങ്ങൾക്കും ആകുലതകൾക്കും വ്യാധികൾക്കും എല്ലാം യേശു ക്രിസ്തു തൻ്റെ ജനനത്തോടുകൂടി കൃത്യമായ മറുപടി നമുക്ക് നൽകുകയാണ്. ആ പ്രതീക്ഷയിലാണ് എല്ലാ ജനങ്ങളും ഇന്ന് ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. ക്രിസ്മസും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് തീരട്ടെ. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു തേടി മൂന്ന് രാജാക്കന്മാരെത്തി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതി ഗീതങ്ങൾ പാടി മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതി ഗീതങ്ങൾ പാടി ദൂരെ നിന്നു ദൂരെ ദൂരെ നിന്നു മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലി തൊഴുത്തു തേടി മൂന്ന് രാജാക്കന്മാരെത്തി. പാതിരാവിൻ മഞ്ഞേറ്റീരനായി പാലിൻ്റെ നാഥൻ പിറക്കുകയായി. പാതിരാവിൻ മഞ്ഞേറ്റീരനായി പാലിൻ്റെ നാഥൻ പിറക്കുകയായി. പാടിയാർക്കു വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. പാടിയാർക്കു വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ മഞ്ഞു പെയ്യുന്ന മലമടക്കി. ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.